Hi students, today we will discuss how we will select a microcontroller or a microprocessor for an embedded system applications. Normally an embedded system consists of a hardware and software, and this hardware portion normally consists of either a microprocessor or a microcontroller. അതിൻ്റെ റീസൺ എന്താണ്? റീസൺ ഭയങ്കര സിമ്പിളാണ്. നോർമലി ഒരു എംബഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പ്രോഗ്രാമബിൾ ഡിവൈസാണ്. നോർമലി എ പ്രോഗ്രാമബിൾ ഡിവൈസ് കൺസിസ്റ്റ് ഓഫ് എ മൈക്രോ പ്രൊസസ്സർ ഓർ എ മൈക്രോ കൺട്രോളർ, മെമ്മറി ആൻഡ് ഐ ഒ ഡിവൈസ്. ഈ മൂന്ന് സാധനങ്ങൾ കൂടിയതായിരിക്കും എപ്പോഴും എന്ത്? ഒരു പ്രോഗ്രാമബിൾ ഡിവൈസ് എന്ന് പറയാം. അപ്പോൾ ഒരു എംബഡ് സിസ്റ്റത്തിനകത്ത് എന്തായാലും ഒരു മൈക്രോ പ്രൊസസ്സറും ഒരു മൈക്രോ കൺട്രോളറും ഉണ്ടായിരിക്കും. സോ ഫിക്സിംഗ് ഓ ഫൈനലൈസിംഗ് എൻ എംബഡ് സിസ്റ്റം പ്രോജക്ട് മീൻസ് we should finalize what kind of microprocessor or microcontroller should we use. ഏത് ടൈപ്പ് പ്രോസസ്സർ നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് പ്രോസസ്സർ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. എപ്പം ഒരു മൈക്രോ ഒരു എംബഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഒരു എംബഡ് സിസ്റ്റം പ്രോജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സർക്യൂട്ട് ആണെങ്കിൽ പോലും, നമ്മൾ ഫസ്റ്റിൽ നമ്മൾ മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രൊസസ്സറിനൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമെങ്കിലും ഡിസൈഡ് ചെയ്യുമെങ്കിലും ഫൈനലി നമ്മൾ എന്ത് സെലക്ട് ചെയ്യണം? ഏത് മൈക്രോ പ്രൊസസ്സറാണ് ഇതിനകത്ത് ഏറ്റവും ആപ്റ്റ് എന്നുള്ളത്. സോ സെലക്ടിങ് എ മൈക്രോ പ്രൊസസ്സർ ഫോർ എ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അതിൻ്റെ റീസൺ എന്താ? ദർ ആർ ലോട്ട് ഓഫ് മൈക്രോ പ്രൊസസ്സർ, വെറൈറ്റി ഓഫ് മൈക്രോ പ്രൊസസ്സർ ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് റേഞ്ച് ഇൻ ദി മാർക്കറ്റ്. പല ടൈപ്പ് പല മാനുഫാക്ചറേഴ്സിൻ്റെ പല വെറൈറ്റി ഓഫ് മൈക്രോപ്രൊസസ്സറിൻ്റെ നാട്ടിലെന്താണ് അവൈലബിളാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു വലിയ ഒരു ഡോണ്ടിങ് ടാസ്ക്കാണ് ആക്ച്വലി നമ്മളെ സംബന്ധിച്ച്. ഇപ്പോൾ മൈക്രോപ്രൊസസ്സറിനെ നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. എംബഡഡ് സിസ്റ്റം റെപ്രസെൻ്റ് എ ടാർജറ്റ് പ്ലാറ്റ്ഫോം ദറ്റ് ആർ യൂഷ്വലി സ്പെസിഫിക് ടു എ സിംഗിൾ ടാസ്ക്. നോർമലി ഒരു എംബഡഡ് സിസ്റ്റം തന്നെ ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പെസിഫിക് ടാസ്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ കോമ്പിനേഷനാണ് എംബഡഡ് സിസ്റ്റം തന്നെ. ദിസ് മീൻസ് ദാറ്റ് ഇത് സിസ്റ്റം ഡിസൈൻ ക്യാൻ ബി ഹൈലി ഒപ്റ്റിമൈസ്ഡ് ബിക്കോസ് ദ റേഞ്ച് ഓഫ് ടാസ്ക് ആർ ഡിവൈസ് ടാസ്ക് ഓഫ് ദി ഡിവൈസ് മസ്റ്റ് ബി പെർഫോം റേഞ്ച് ഓഫ് ദി ടാസ്ക് ദ ഡിവൈസ് മസ്റ്റ് പെർഫോം ഈസ് വെൽ ബൗണ്ടഡ്. വളരെ ക്ലാരിറ്റിയോടുകൂടെ ഏതൊക്കെ ടാസ്ക്കാണ് ഈ സിസ്റ്റം പെർഫോം ചെയ്യുകയാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാകും. വെൽ ബൗണ്ടഡ് ആണ്, അതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ടാസ്ക് അതുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പേജർ എന്ന് പറയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പേജറിനകത്ത് നമുക്ക് മെസ്സേജ് ചെയ്യാനേ പറ്റുള്ളൂ, ഒരിക്കലും അത് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ടു വേ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയാൽ ഒരു സെൽഫോൺ യൂസ് ചെയ്യുന്ന പോലെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, തിരിച്ചും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനായിട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരു കോഫി വെൻഡിങ് മെഷീൻ എന്ന് പറയാം, ആ മെഷീൻ ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു മെഷീനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നിനും ഒരു സ്പെസിഫിക് ടാസ്ക് ഉണ്ട്, അതാണ് ആക്ച്വലി എംബ്രോയ്ഡർ സിസ്റ്റം എന്ന് പറയാം. ഇൻ അതർ വേർഡ്സ് യു വോണ്ട് യൂസ് യുവർ പി സി ടു റൺ എ കോഫി മെഷീൻ. ഇപ്പം നോർമലി എന്ത് ചെയ്യില്ല, ഒരു കോഫി മെഷീൻ നമ്മൾ എന്ത് വെച്ച് റൺ ചെയ്യില്ല, ഒരു സിസ്റ്റം വെച്ച് നമ്മൾ റൺ ചെയ്യില്ല. നമ്മുടെ ഡെസ്ക്ടോപ്പ് മെഷീൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യില്ല, ഒരു കോഫി മെഷീൻ കോഫി വെൻഡിങ് മെഷീൻ ഒരിക്കലും നമ്മൾ റൺ ചെയ്യില്ല. അതിൻ്റെ റീസൺ വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം യൂസ് ചെയ്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളതിനകത്തൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു കോഫി വെൻഡിങ് മെഷീൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു സിസ്റ്റം അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇതാണ് ആക്ച്വലി അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ. അപ്പം എന്തൊക്കെ നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൈക്രോ പ്രൊസസ്സർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ ഒരു എംബഡഡ് സിസ്റ്റത്തിന് വേണ്ടി സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ കൺസിഡറേഷൻസ് ഫോർ ചൂസിങ് ദ റൈറ്റ് മൈക്രോ പ്രൊസസ്സർ ഫോർ എൻ എംബഡഡ് സിസ്റ്റം. ഇതാണ് ആക്ച്വലി നമ്മളെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് മൈക്രോ പ്രൊസസ്സർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ല വെറൈറ്റി ഓഫ് മൈക്രോ പ്രൊസസ്സർ അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മൈക്രോ പ്രൊസസ്സർ അവൈലബിൾ ആണ്, മൈക്രോ കൺട്രോളർ അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യണം, മൈക്രോ പ്രൊസസ്സറാണോ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണം. മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ എന്താ,
ഒരു ജനറൽ പർപ്പസ് മെഷീനാണത്. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രൊസസർ പ്ലസ് മെമ്മറി പ്ലസ് ഐ ഒ ഡിവൈസ്. അതൊരു എന്താ പറയുക, ഒരു എംബഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യാനുള്ള സംഭവങ്ങളാണ് ആക്ച്വലി എന്ത് ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ. ഒരുവിധം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ എംബഡ് ചെയ്തിട്ടുണ്ടാകും, മൈക്രോ കൺട്രോളറിനകത്ത് തന്നെ എംബഡ് ചെയ്തിട്ടുണ്ടാകും. അതാണ് ആക്ച്വലി മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ. ഒരു ചെറിയ എംബഡ് സിസ്റ്റം ഒക്കെ ഡിസൈൻ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റും, മൈക്രോ പ്രൊസസർ സോറി മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് കാറ്റഗറി തന്നെ നമുക്ക് അത് സെലക്ട് ചെയ്യാം, മൈക്രോ കൺട്രോളർ ആണോ മൈക്രോ പ്രൊസസർ ആണോ എന്നുള്ളത് ആദ്യം ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ സപ്പോസ് നമ്മൾ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫൈനലൈസ് ചെയ്തു എന്നായിരിക്കാം, മൈക്രോ പ്രൊസസർ ആണെങ്കിലും മൈക്രോ കൺട്രോളർ ആണെങ്കിലും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്തുണ്ട്, വെറൈറ്റി ഓഫ് പ്രോസസ്സർ അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് കൺട്രോളർ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. വെറൈറ്റി ഓഫ് കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബിറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി അവൈലബിൾ ആണ്. നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ 4-bit മൈക്രോ പ്രൊസസർ ആയിരുന്നു ഏറ്റവും ആദ്യത്തെ 4004 എന്ന് പറഞ്ഞ പ്രോസസ്സർ. പിന്നെ അത് 8000 എന്ന് പറഞ്ഞ മൈക്രോ പ്രൊസസ്സറായി. അത് ഇൻ്റലിൻ്റെ ആണ്, ഇൻ്റൽ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 8085 ആയിട്ട് മാറി. പിന്നെ 86 എന്ന് പറഞ്ഞ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തു. 86 എന്ന് പറഞ്ഞാൽ 8085 എന്ന് പറഞ്ഞ സാധനം അത് 8-bit പ്രോസസ്സറായി. നേരത്തെ 4-bit ആയിരുന്നു. 4004 എന്ന് പറഞ്ഞത് 8000 എന്ന് പറഞ്ഞതും 4-bit ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം 8000 എന്ന് പറഞ്ഞ പ്രോസസ്സറും 4-bit ആയിരുന്നു എന്ന് പറയില്ല. പിന്നെ 8085 എന്ന് പറഞ്ഞ സാധനം 8-bit പ്രോസസ്സറായി. ഓക്കെ, പിന്നെ 8085 കഴിഞ്ഞിട്ട് 8086 എന്ന് പറഞ്ഞ പ്രോസസ്സറായി, 16-bit പ്രോസസ്സറായി. 8088 എന്ന് പറഞ്ഞ പ്രോസസ്സർ അഗെയിൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് ആക്ച്വലി ഇതിൻ്റെ ഒരു മിഡിൽ വേർഷനാണ്. എക്സ്റ്റേർണലി അത് 8-bit ഇൻറ്റേർണലി 16-bit പ്രോസസ്സറാണ്. എനിവേ അത് ദറ്റ് ബിലോങ്സ് ടു 16-bit പ്രോസസ്സർ. അത് കഴിഞ്ഞിട്ട് 186 എന്ന് പറഞ്ഞ സാധനം ഡെവലപ്പ് ചെയ്തു. 186 എന്ന് പറഞ്ഞാൽ 8086 പ്ലസ് അതിൻ്റെ കൂടെ എന്തായിരുന്നു കുറേ പെരിഫറൽ ഡിവൈസസ് കൂടെ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, എംബഡ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 80286 എന്ന് പറഞ്ഞ പ്രോസസ്സർ ഇറക്കി. പിന്നെ 386 ആയി, 486 ആയി, അതായത് 32-bit പ്രോസസ്സറായി. 64-bit പ്രോസസ്സറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഓരോ ബിറ്റ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ക്യാൻ ഹാൻഡിൽ ദാറ്റ് മച്ച് ഓഫ് ബിറ്റ്സ് അറ്റ് എ ടൈം. ഇപ്പം 8-bit പ്രോസസ്സർ എന്നാൽ ഇറ്റ് ക്യാൻ ഹാൻഡിൽ 8-bit അറ്റ് എ ടൈം. 16-bit പോസിബിൾ ആണ്, അത് രണ്ട് സൈക്കിൾസ് യൂസ് ചെയ്യേണ്ടി വരുന്നല്ലോ. അപ്പം അങ്ങനെ ഇപ്പം ഇവിടെ 8-bit യൂസ് ചെയ്യാം, 16-bit യൂസ് ചെയ്യാം. അപ്പം അത് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം, 8-bit പ്രോസസ്സർ ആണോ ചൂസ് ചെയ്യേണ്ടത്, 16-bit പ്രോസസ്സർ ആണോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അത് ആദ്യം ഫിക്സ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഏത് കമ്പനിയുടെ 8-bit എന്ന് പറഞ്ഞ സാധനം നെക്സ്റ്റ് നമ്മളെ കൺസിഡറേഷനാണ്. ഏത് പ്രോസസ്സറിനെ ഇൻ്റൽ എന്ന് പറഞ്ഞ കമ്പനി ചൂസ് ചെയ്യാം, മോട്ടറോള ചൂസ് ചെയ്യാം, ആപ്പിൾ മെക്കൻഡോസ് ചൂസ് ചെയ്യാം, ഇങ്ങനത്തെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ IBM തന്നെ കമ്പനി ഫസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 80 ഇൻ്റലിൻ്റെ 8088 എന്ന് പറഞ്ഞ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടാണ്. ഇൻ്റലിൻ്റെ 8088 എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റിൽ എന്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, മൈക്രോ PC എന്ന് പറഞ്ഞ സാധനം, പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനം ഡെവലപ്പ് ചെയ്തത് IBM എന്ന് പറഞ്ഞ കമ്പനി. ഇൻ്റൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ മൈക്രോ പ്രൊസസ്സറാണ് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുപോലെ ഏത് കമ്പനിയുടെ മൈക്രോ പ്രൊസസ്സർ ചൂസ് ചെയ്യണം എന്ന് നെക്സ്റ്റ് ഡിസൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഏത് എത്ര ബിറ്റാണ് പ്രോസസ്സർ എന്ന് ചൂസ് ചെയ്യേണ്ടത്, ഏത് കമ്പനിയുടേതാണെന്ന് ചൂസ് ചെയ്യേണ്ടത്, അത് മൈക്രോ പ്രൊസസ്സറാണോ മൈക്രോ കൺട്രോളറാണോ ചൂസ് ചെയ്യേണ്ടത്, പിന്നെ വെറൈറ്റി ഓഫ് കൺസിഡറേഷൻസ് നമ്മൾ എന്ത് ചൂസ് ചെയ്യേണ്ടി വരും. ഒരു എംബ്രോയ്ഡറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഏത് ടൈപ്പ് CPU ആണ്, അപ്പോൾ നമ്മുടെ പ്രോജക്റ്റിന് ഏറ്റവും ആപ്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ പ്രോജക്റ്റിന് എന്ന കാര്യങ്ങളൊക്കെ കൺസിഡറേഷൻ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഇനി ഏതൊക്കെയാണ് നമ്മളെ നോർമലി ഒരു പ്രോസസ്സർ ചൂസ് ചെയ്യുമ്പോൾ ഉള്ള ക്രൈറ്റീരിയസ് ആണെന്നുള്ളത്. കൺസിഡറേഷൻ ഫോർ ചൂസിങ് എ റൈറ്റ് മൈക്രോ പ്രോസസ്സർ ഫോർ ആൻ എംബഡഡ് സിസ്റ്റം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു എംബഡഡ് സിസ്റ്റത്തിനകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോജക്റ്റിനകത്തോ നമ്മളൊരു മൈക്രോ പ്രോസസ്സർ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റൈറ്റ് മൈക്രോ പ്രോസസ്സർ ചൂസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ, ഈസ് ഇറ്റ് അവൈലബിൾ ഇൻ ദ സ്യൂട്ടബിൾ ഇംപ്ലിമെൻറ്റേഷൻ. ഈസ് ഇറ്റ് അവൈലബിൾ ഇൻ എ സ്യൂട്ടബിൾ ഇംപ്ലിമെൻറ്റേഷൻ, ഫസ്റ്റ് കൺസിഡറേഷൻ തന്നെയാണ്. സെക്കൻഡ് വൺ, ഈസ് ഇറ്റ് കേപ്പബിൾ ഓഫ് സഫിഷ്യൻറ്റ് പെർഫോമൻസ്, നമ്മുടെ പെർഫോമൻസായിട്ട് അത് മാച്ച് ചെയ്യുന്ന സാധനമാണോ. ഈസ് ഇറ്റ് സപ്പോർട്ടഡ് ബൈ സ്യൂട്ടബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ, നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് സപ്പോർട്ട്, ഈ മൈക്രോ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യാം.
ഇസ് ഇറ്റ് സപ്പോർട്ടഡ് ബൈ അപ്രോപ്രിയേറ്റ് ആൻഡ് അഡാപ്റ്റഡ് ടൂൾസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡീബഗ്ഗിങ് ടൂൾസ് ആണെന്നുണ്ടെങ്കിലും ഡെവലപ്പിംഗ് ടൂൾസ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഈ മൈക്രോ പ്രോസസ് സപ്പോർട്ട് ചെയ്യും. ഇത്രയുമാണ് നമ്മളെ കൺസിഡറേഷൻ തന്നെ. അതിനകത്തൊരു ഫിഗർ കാണാം നിങ്ങൾക്ക്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് ഒരാൾ മൈക്രോ പ്രോസസർ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തെടുക്കും, അതിൻ്റെ പെർഫോമൻസ് തന്നെ സാധനം നോക്കും. പിന്നെ അതിനകത്തുള്ള സപ്പോർട്ടിങ് ചിപ്സ് ഏതൊക്കെയാണെന്ന് നോക്കും, എന്തൊക്കെ സപ്പോർട്ട് ചെയ്യും. അതിനാണ് ഇൻബിൽട്ട് എ ഡി സി ഉണ്ടോ, അതോ നമ്മൾ എ ഡി സി പുറമെ മേടിക്കണോ, നമ്മളെ 16-bit ADC ഇവിടെ സപ്പോർട്ട് ചെയ്യുമോ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ പവർ ബഡ്ജറ്റ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന പവർ കൺസിഡറേഷനകത്ത് ഇത് വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പവർ നമ്മൾ കുറേ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുമോ, പവർ കൺസപ്ഷൻ കൂടുമോ. ലെഗസി കോഡ്, ലെഗസി കോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കോഡ്, ഓൾറെഡി ഉള്ള സോഴ്സ് കോഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ, അതായത് പ്രീവിയസ് വേർഷൻസ് എൻ്റെ കോഡ് ഇതിവിടെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. ഇപ്പം ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ലെഗസി കോഡ് ഇവിടെ പോസിബിളാണോ. നെക്സ്റ്റ് റിയൽ ടൈം കൺസ്ട്രെയിൻസ് ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞ സാധനം, ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ്, അത് മെയിൻ ക്രൈറ്റീരിയ ആണ്. കോസ്റ്റ് ആൻഡ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങുന്നതാണോ ഈ മൈക്രോ പ്രോസസ്സർ. ടൈം ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടൈം ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ടൈം റിക്വയർഡ് ടു മാർക്കറ്റ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ടൈം മുതൽ, അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന ടൈം മുതൽ അത് മാർക്കറ്റിൽ ഫസ്റ്റ് റിലീസ് വരെ, അതിൻ്റെ പ്രോട്ടോടൈപ്പ് റിലീസ് ചെയ്യുന്ന വരെയുള്ള ടൈമാണ് ടൈം ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടൈം ടു മാർക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. കുറേ ലേറ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോയിട്ട് ലോഞ്ച് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതിൻ്റെ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ എന്ത് ചെയ്യേണ്ടി വരും, അത് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുള്ളൂ, സക്സസ് ആവുള്ളൂ. ഇപ്പം ലൈൻ മെൻസ്, അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങൾ അത് മാർക്കറ്റിൽ ബൂമുണ്ടാക്കിത്തരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷേ ഇതാണ് അതിൻ്റെ ആക്ച്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് എന്ന് പറഞ്ഞാൽ. ഈ 5 പോയിൻ്റ് നമ്മൾ ഒന്ന് ഇലാബറേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ആ പോയിൻറ്സ് നോക്കിയേക്കുക. ഈസ് ഇറ്റ് അവൈലബിൾ ഇൻ എ സ്യൂട്ടബിൾ ഇംപ്ലിമെൻറ്റേഷൻ, ഈസ് ഇറ്റ് കേപ്പബിൾ ഓഫ് സഫിഷ്യൻറ്റ് പെർഫോമൻസ്, ഈസ് ഇറ്റ് സപ്പോർട്ടഡ് ബൈ സ്യൂട്ടബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈസ് ഇറ്റ് സപ്പോർട്ടഡ് ബൈ അപ്രോപ്രിയേറ്റ് ആൻഡ് അഡാപ്റ്റീവ് ടൂൾസ്. നമുക്കതിനകത്ത് ഫസ്റ്റ് കൺസിഡറേഷൻ നോക്കാം. ഈസ് ഇറ്റ് അവൈലബിൾ ഇൻ എ സ്യൂട്ടബിൾ ഇംപ്ലിമെൻറ്റേഷൻസ്. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പ് മൈക്രോ പ്രോസസ്സർ മൈക്രോ കൺട്രോളർ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നോ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്ന് നോക്കുക. നമ്മുടെ പ്രോഡക്റ്റിന്, അതായത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് ഒരു 10,000 rupees ആണെന്നുണ്ടെങ്കിൽ, ഈ മൈക്രോ പ്രോസസ്സർ തന്നെ ഒരു 5,000 വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വെറൈറ്റി ഓഫ് മൈക്രോ പ്രോസസ്സർ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്ന കോസ്റ്റ് സെൻസിറ്റീവ് പ്രോജക്ട്സ് മൈറ്റ് ബി റിക്വയർ ആൻഡ് ഓഫ് ദി ഷെൽ ഹൈലി ഇൻറ്റഗ്രേറ്റഡ് പാർട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഏറ്റവും ആപ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണോ ഇത് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം മൈക്രോ കൺട്രോളർ 8051 എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോളർ, അല്ലെങ്കിൽ നമ്മളിവിടെ സാധാരണ യൂസ് ചെയ്യുന്ന 8-bit മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞ സാധനം മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. അത് ഇൻ്റലിനുണ്ട്, പിന്നെ അറ്റ്മെഗ ഉണ്ട്, അങ്ങനെ ഇഷ്ടംമാതിരി ഇത് ഇതിൻ്റെ ഇതുണ്ട്. മോട്ടറോളയുടെ അവൈലബിൾ ആണ്. അപ്പം 5-1 എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ 8051 എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-100 റേഞ്ചിലൊക്കെ വരുള്ളൂ. 100 rupees ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞ സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറക്കാൻ പറ്റും. അപ്പോൾ ഈ കോസ്റ്റ് എഫക്റ്റീവ് മാത്രമല്ല നമ്മളപ്പം കൺസിഡർ ചെയ്യുന്നത്, ഈ കോസ്റ്റ് ഈ മൈക്രോ പ്രോസസ്സർ ചൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അതിലേക്ക്. ഫസ്റ്റിൽ നമ്മൾ തിങ്ങെന്ന് പറഞ്ഞാൽ ഇത് എന്താണെന്ന് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് നോക്കുക, നമ്മുടെ പ്രോഡക്റ്റിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള സാധനമാണോ. പിന്നെ അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നമുക്ക് എന്ത് തരുന്നുണ്ട് നോക്കും. ഇപ്പം പ്രോഡക്റ്റ് ഒരു വാറണ്ടി തരും, നമുക്കൊരു സാധനം മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2-year വാറണ്ടി തരണമെന്നുണ്ടെങ്കിൽ ഈ മൈക്രോ പ്രോസസ്സർ എന്ത്, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മെയിൻ കമ്പോണൻസ്, നമ്മളല്ല ഇതൊന്നും ഡെവലപ്പ് ചെയ്യുന്നത്, ഈ കമ്പോണൻസ് എന്ത് തരുമെന്ന് നോക്കണം നമുക്ക്. ഇതൊരു എന്താണ്, ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു മൈക്രോ പ്രോസസ്സർ നമുക്ക് ഇത്രയും ഗ്യാരണ്ടി തരുമെന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കും. ഇപ്പോൾ നമ്മളൊരു നമ്മളെ പ്രോഡക്റ്റിന് ഒരു 2-year വാറണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ മൈക്രോ പ്രോസസ്സർ എന്ത് ചെക്ക് ചെയ്ത് നോക്കും,
അത് 2 ഇയർ വാറണ്ടി തരുന്ന ഒരു മൈക്രോ പ്രോസസർ ആണോ നോക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തരുന്ന ഒരു മൈക്രോ പ്രോസസർ ആണോ നോക്കും, അല്ലെങ്കിൽ ഒരിക്കലും ഗ്യാരണ്ടി തരാത്തൊരു മൈക്രോ പ്രോസസർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു 2 ഇയർ തരുന്ന ഒരു ഗ്യാരണ്ടി ഉള്ള പ്രോഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് എന്തുണ്ടാവില്ല, സ്ഥിരതുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഒരു എന്താണ് ഒരു മിലിറ്ററി അപ്ലിക്കേഷൻസ് ഉണ്ടാക്കാമെന്നായിരിക്കും, മിലിറ്ററി അപ്ലിക്കേഷൻസ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക ഒരു മിസൈൽ ഗഡൻ സിസ്റ്റത്തിന് എന്തായാലും എന്തെയ്യില്ല, ഒരു മിലിറ്ററി അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മിലിറ്ററി വേർഷൻസിലൊരു ഒരു പ്രോസസ്സർ യൂസ് ചെയ്തിട്ടായിരിക്കില്ല, അല്ല ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഒരു മിസൈൽ ഗൈഡൻസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ അതിനകത്ത് മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോ പ്രോസസ്സർ ആയിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക ചൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോൾ ഓരോരോ അപ്ലിക്കേഷനും അത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മൈക്രോ പ്രോസസ്സറും എന്തായിരിക്കും അതേപോലെ തന്നെയാണോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാരണ്ടി നമ്മൾ 2 ഇയേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, വാറണ്ടി 2 ഇയേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോ പ്രോസസ്സർ എന്തുണ്ടായിരിക്കണം, വാറണ്ടി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് മിലിറ്ററി അപ്ലിക്കേഷൻസിനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മൈക്രോ പ്രോസസ്സറും അതേപോലെ തന്നെ ആണോ നോക്കും, ഏതൊക്കെ അപ്ലിക്കേഷൻസിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ന് നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യും കൺസിഡർ ചെയ്തു. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇതാണ് നമ്മൾ ഫസ്റ്റിലത്തെ ഈസ് ഇറ്റ് അവൈലബിൾ ഇൻ എ സൂട്ടബിൾ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. അത് സൂട്ടബിൾ ഇംപ്ലിമെൻറ്റേഷനകത്ത് തന്നെയാണോ നമുക്ക് പറ്റുന്നത് തന്നെയാണോ എന്ന് ഫസ്റ്റിൽ നമ്മൾ ചെയ്യും. സെക്കൻഡ് തിങ് ഈസ് ദി പ്രോസസ്സർ കേപ്പബിൾ ഓഫ് സഫീഷ്യൻറ്റ് പെർഫോമൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു പെർഫോമൻസ് ഇത്ര സ്പീഡിൽ നമുക്ക് ഇത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാമറ ഡിജിറ്റൽ ക്യാമറയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം. ഡിജിറ്റൽ ക്യാമറ നമ്മളൊരു ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എന്ത് ചെയ്യണം, ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്യണം, ക്യാപ്ചർ ചെയ്തിട്ട് എവിടെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യണം, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 4 സെക്കൻഡ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലോ ഈ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നെങ്കിലോ, അപ്പോഴേ നമ്മൾ ഫോക്കസ് പോയിട്ടുണ്ടാകും, നമ്മൾ ക്യാമറ മൂവ് ചെയ്തിട്ടുണ്ടാകും, ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോഴുള്ള 4 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള ഇമേജ് കിട്ടിയിട്ട് എന്താ കാര്യം? യാതൊരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് പ്രോസസ്സർ അത്രയും ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യണം പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ആ ടൈമിൽ തന്നെയുള്ള ഇമേജിനെ ക്യാപ്ചർ ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത്രയും സഫീഷ്യൻറ്റ് പെർഫോമൻസുള്ള മൈക്രോ പ്രോസസ്സർ നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ പ്രോഡക്റ്റിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു വെൻഡിങ് കോഫി വെൻഡിങ് മെഷീൻ യൂസ് ചെയ്യുകയാണെന്നായിരിക്കും. അത് ഇത്രപാട് ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക പെൻഡിയം പോലത്തെ പ്രോസസ്സറൊന്നും ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ ചെറിയൊരു പ്രോസസ്സർ യൂസ് ചെയ്യുന്നത് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ടൈമിനുള്ളിൽ ചായ അല്ലെങ്കിൽ കോഫി നമുക്ക് തന്നാൽ മതി. അത് ഇത്രയും ടൈമിനകത്ത് എന്ത് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം. ഇത്രയും ചെറിയ കാര്യങ്ങളേ ചെയ്യേണ്ടു. അതിന് ഒരുപാട് വലിയ പെർഫോമൻസുള്ള പ്രോസസ്സർ നമ്മൾ എന്ത് ചെയ്യില്ല ഒരിക്കലും ചൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്നുള്ള സാധനം ആദ്യം കൺസിഡർ കൂടെ ചെയ്യും. കൺസിഡർ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചൂസ് ചെയ്യില്ല ഹൈ പെർഫോമൻസുള്ള മൈക്രോ പ്രോസസ്സറോ മൈക്രോ കൺട്രോളറോ എന്ത് ചെയ്യില്ല ചൂസ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഇനി തേർഡ് തിങ് എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് സപ്പോർട്ടഡ് ബൈ എ സ്യൂട്ടബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ഈ ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ മൈക്രോ പ്രോസ കൺട്രോളർ എന്ന് പറയുന്ന സാധനം അത് മാത്രം ചൂസ് ചെയ്താൽ പറയാം നമുക്ക് എന്ത് വേണം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. നോർമലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ്സ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. ആ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് സോഫ്റ്റ്വെയർ ആണ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ. യൂസറിനും ഹാർഡ്വെയറിനും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് സോഫ്റ്റ്വെയർ ആണ് ആക്ച്വലി എന്ത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നമ്മൾ കമാൻഡ് കൊടുക്കുന്നത് നേരിട്ടെന്തല്ല ഹാർഡ്വെയറിനല്ല, നമ്മളൊരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വഴി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കമാൻഡ് കൊടുക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആർ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഹാർഡ്വെയറിനെ ഡിസൈഡ് ചെയ്യുന്നതും ഇനിഷ്യേറ്റ് ചെയ്യുന്നതും ഏത് ടൈമിൽ അതിനെ എനർജൈസ് ചെയ്യണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഈ ഒരു മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളത് അടുത്തൊരു ക്രൈറ്റീരിയ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ 8085 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് വിൻഡോസ് 10 എന്ന് പറഞ്ഞ സാധനം സപ്പോർട്ട് ചെയ്യില്ല. വിൻഡോസ് 10 സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോ പ്രോസസ്സർ ഉണ്ട്, ആ മൈക്രോ പ്രോസസ്സർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ഇതേപോലെ തന്നെ എന്താ പറയുക റിയൽ ടൈം ഓയസ് ഉണ്ടാകും. ആ റിയൽ ടൈം ഓയസ് എന്ത് ചെയ്യില്ല എല്ലാത്തിനകത്തും എന്ത് ചെയ്യില്ല സപ്പോർട്ട് ചെയ്യില്ല. വി എക്സ് വർക്ക്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പിന്നെ
അതിൻ്റെയൊക്കെ കേർണൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ OS എന്ന് പറഞ്ഞ സാധനം സപ്പോർട്ട് ചെയ്യുന്നതിന് കുറേ മൈക്രോ പ്രോസസ്സർ ഉണ്ടാകും. ആ മൈക്രോ പ്രോസസ്സർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ റിയൽ ടൈം ആവശ്യമില്ല നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലേ? തേർഡ് ആൻഡ് സോറി ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ക്രൈറ്റീരിയ എന്നാണ്, ഈസ് ഇറ്റ് സപ്പോർട്ടഡ് ബൈ അപ്രോപ്രിയേറ്റ് അഡാപ്റ്റഡ് ടൂൾസ്. നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീബഗിങ് ടൂൾ ഉണ്ടാകും, ഡെവലപ്മെൻറ്റ് ടൂൾസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ക്രോസ് കമ്പൈലർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. ക്രോസ് കമ്പൈലർ എന്ന് പറഞ്ഞ സംഭവം എന്താ, നമുക്കൊരു മെഷീനിനകത്താണ്, ഇപ്പോൾ മെഷീൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പെൻഡിയം മെഷീനിനെ തിരിക്കുകയാണ്. ആ പെൻഡിയം മെഷീനകത്ത് നമുക്ക് ഒരു കമ്പൈലർ യൂസ് ചെയ്യണം. ആ കമ്പൈലർ ആക്ച്വലി ഏത് മെഷീനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, 286 കമ്പൈലർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോട്ടറോളേൻ്റെ മൈക്രോ പ്രോസസ്സറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പൈലർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? ഈ പ്രോസസ്സർ അല്ലാത്ത, ഈ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യാത്ത വേറെ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പൈലർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയാം ക്രോസ് കമ്പൈലർ എന്നാണ്. മനസ്സിലായില്ലേ? അപ്പം ക്രോസ് കമ്പൈലേഴ്സ്, അതേപോലെ നമ്മൾ ഡീബഗേഴ്സ്, എമുലേറ്റേഴ്സ്, സിമുലേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ആ ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോ കൺട്രോളറാണോ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. മനസ്സിലായല്ലോ? സോ ദീസ് ആർ ദി മെയിൻ തിങ് വൈൽ സെലക്ടിങ് എ മൈക്രോ പ്രോസസ്സർ ഫോർ എ പെർട്ടിക്കുലർ എംബഡഡ് സിസ്റ്റം ആപ്ലിക്കേഷൻസ്. ഒരു പെർട്ടിക്കുലർ എംബഡഡ് സിസ്റ്റം ആപ്ലിക്കേഷൻസ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഒരു മൈക്രോ പ്രോസസ്സർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ക്രൈറ്റീരിയ എങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഈസ് പാക്കിംഗ് ദി സിലിക്കൺ. ആക്ച്വലി ദി വേർഡ് പാക്കിംഗ് ദി സിലിക്കൺ മീൻസ് വാട്ട് ഈസ് ഇൻസൈഡ് എ, വാട്ട് ഈസ് ദി സർക്യൂട്ട് ഇൻസൈഡ് എൻ ഐ സി ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അതാണ് ആക്ച്വലി പാക്കിംഗ് ദി സിലിക്കൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പാക്കിംഗ് ദി സിലിക്കൺ ഉദ്ദേശിക്കുന്നത് ഐ സിക്കകത്ത് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സർക്യൂട്ട് ഐ സി ആക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഐ സീസ് എന്നാണ് ആക്ച്വലി അതുകൊണ്ട് മീനിങ് പാക്കിംഗ് ദി സിലിക്കൺ. അല്ലാണ്ട് സിലിക്കൺ പാക്ക് ചെയ്യാന്നല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, ആക്ച്വലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഐ സി എന്താണെന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ഡേയ്സ് വരെ, കുറച്ച് കാലം മുമ്പ് വരെ ഡിസൈനേഴ്സിനും ഒരു എംബഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതാണെങ്കിലും വേറെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അവർക്ക് എന്തുണ്ടായിരുന്നില്ല, ഈ മൈക്രോ കൺട്രോളർ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞ ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. റീസെൻ്റ്ലിയാണ് ആക്ച്വലി അങ്ങനെ ഒരു എന്താണ് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞ സാധനം മാറിയത്, ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത്. നൗഡേയ്സ് ഡിസൈനേഴ്സ് ക്യാൻ ചൂസ് മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ, സിസ്റ്റം ഓൺ ചിപ്പ്, ഏത് ടൈപ്പ് ഐ സി വേണം. സിസ്റ്റം ഓൺ ചിപ്പ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ തിങ് വിതിൻ എൻ ഐ സി. ഇപ്പം എൻറ്റയർ സർക്യൂട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു ഐ സിക്കകത്താക്കാൻ പറ്റും. അത് സിംഗിൾ പേർപ്പസ് പ്രോസസ്സർ ഡിസൈൻ ചെയ്യാൻ പറ്റും. സിംഗിൾ പേർപ്പസ് പ്രോസസ്സർ എന്നാൽ ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യണം. അതായത് ഈ എംബഡഡ് സിസ്റ്റത്തിൻ്റെ എൻറ്റയർ പ്രോസസ്സ് നമുക്ക് അല്ലെങ്കിൽ എൻറ്റയർ ഫംഗ്ഷനാലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ ഐ സിക്കകത്താക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോൾഡ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഡിസൈനിങ് ഒരുപാട് ടൈം എടുക്കും. ഇനി അതല്ലാതെ നമുക്ക് എന്താ വെച്ചാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഐ സിസ് അവൈലബിൾ ആണ്, പാർഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഐ സിസ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം ചെയ്തിട്ട് നമ്മളെ സിസ്റ്റം ആക്കി മാറ്റാൻ പറ്റും. അത് എൻ്റെ സിസ്റ്റത്തിന് നമുക്കൊരു അപ്പോഴും ഒരു ഐ സിക്കകത്താക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അതാണ് ആക്ച്വലി എന്ത് സിസ്റ്റം ഓൺ ചിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമുക്ക് ഒരു ഡിസൈനർക്ക് എന്തൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും, വെദർ യു ക്യാൻ ചൂസ് എ മൈക്രോ പ്രോസസ്സർ, ചൂസ് എ മൈക്രോ കൺട്രോളർ, ഓൺ ചിപ്പ് ഐ സി, അല്ലാതെ എന്താ പറയുക, മോർ ദൻ വൺ ഐ സിസ് യൂസ് ചെയ്തിട്ടൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നൊക്കെ സാധനം എന്നൊക്കെ പോസിബിളാണ്. അതതിനകത്ത് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിനകത്ത് ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മൈക്രോ പ്രോസസ്സർ വേഴ്സ് മൈക്രോ കൺട്രോളർ ആൻഡ് വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ ആൻഡ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് വൈ യൂസിങ് എ മൈക്രോ പ്രോസസ്സർ മൈക്രോ കൺട്രോളർ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മോസ്റ്റ് എംബഡഡ് സിസ്റ്റം യൂസസ് മൈക്രോ കൺട്രോളേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് മൈക്രോ പ്രോസസ്സർ. അപ്പം നോർമലി ഒരുവിധം എല്ലാ എംബഡഡ് സിസ്റ്റം നമ്മൾ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, മൈക്രോ കൺട്രോളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർമലി മൈക്രോ കൺട്രോളർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു എംബഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ പർപ്പസ് സിസ്റ്റമായിട്ട് ആക്ച്വലി അത് അതിൻ്റെ ഒരു പ്രോസസ്സറായിട്ടാണ് ആക്ച്വലി എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. അപ്പം മൈക്രോ കൺട്രോളർ ഒരു ഒരു പെർട്ടിക്കുലർ ടാസ്ക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടാസ്ക്കോ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സിസ്റ്റത്തിന് ഡിസൈൻ ചെയ്യാനാണ് ആക്ച്വലി മൈക്രോ കൺട്രോളർ ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. മൈക്രോ പ്രോസസ്സർ ഈസ് എ സി പി യു വിതൗട്ട് എനി അഡീഷണൽ പെരിഫറൽ ഓർ സപ്പോർട്ട് ഡിവൈസ്. അപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ന ഒരു സി പി യു ആണ്, സി പി യു മാത്രമാണ് വിതൗട്ട് എനി അഡീഷണൽ പെരിഫറൽ ഓർ സപ്പോർട്ട് ഡിവൈസ്. സപ്പോർട്ടിംഗ് ഡിവൈസോ അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസസോ ഒന്നുമില്ലാതെ ഒരു സി പി യു ആണ്, ഒരു ബേ സി പി യു ആണ് ആക്ച്വലി എന്ത് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് മൈക്രോ കൺട്രോളർ വിച്ച് ആർ ഡിസൈൻ ടു നീഡ് എ മിനിമം കമ്പോണൻസ് ഓഫ് എക്സ്റ്റേണൽ പാർട്ട്, ഇറ്റ് ഇൻക്ലൂഡ്സ് എ മൈക്രോ പ്രോസസ്സർ, ഐ ഒ ഡിവൈസസ്, മെമ്മറി എലമെൻറ്റ്സ് എക്സെട്ര വിത്ത് ഇൻ എ സിംഗിൾ സിലിക്കൺ പാക്കേജ്. ഒരു സിംഗിൾ സിലിക്കൺ പാക്കേജിനകത്ത് മൈക്രോ പ്രോസസ്സറും മെമ്മറിയും ഐ ഒ ഡിവൈസസും അങ്ങനെയുള്ള എല്ലാ എക്സ്ട്രാ പെരിഫറൽ ഡിവൈസസൊക്കെ കൂടിയിട്ടുള്ള ഒരു സിംഗിൾ പാക്കേജാണ് ആക്ച്വലി ഇത് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. എൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾക്ക് കാണാം, ഓൾറെഡി നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചതായിരിക്കും. നോക്കാം, എ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് എംബഡഡ് സിസ്റ്റം, എ മൈക്രോ കൺട്രോളർ ബേസ്ഡ് എംബഡഡ് സിസ്റ്റം. അപ്പോൾ ദിസ് ഇസ് മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് എംബഡഡ് സിസ്റ്റം, ദിസ് ഇസ് മൈക്രോ കൺട്രോളർ ബേസ്ഡ് എംബഡഡ് സിസ്റ്റം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒരു മൈക്രോ പ്രോസസ്സർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണലി ഒരു പ്രോഗ്രാം മെമ്മറി യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി വേറൊരു മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്, ഐ ഒ ഡിവൈസ് ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇവിടെ മൂന്നെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് റിയൽ ടൈം ക്ലോക്ക്, റിയൽ ടൈം ക്ലോക്കിന് വേണ്ടിയിട്ട് ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ കൂടിയതാണ്, ഇപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷനാണ് ആക്ച്വലി ഒരു എംബഡഡ് സിസ്റ്റം തന്നെ. അപ്പം നമ്മളൊരു ഈ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് ഒരു എംബഡഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബൈ എ മൈക്രോ പ്രോസസ്സർ, എക്സ്റ്റേണൽ മെമ്മറി ഫോർ പ്രോഗ്രാം ആൻഡ് എക്സ്റ്റേണൽ ഡാറ്റ സ്റ്റോറേജ്, ഇതിനൊരു മെമ്മറി വേണം, ഐ ഒ ഡിവൈസ്, ഇവിടെ മൂന്ന് ഐ ഒ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ റിയൽ ടൈം ക്ലോക്ക്. ഇത്രയും കമ്പോണൻസ് മേടിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു എംബഡഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇൻ ദി കേസ് ഓഫ് എ മൈക്രോ കൺട്രോളർ ആൻഡ് ഓൾ ദീസ് കമ്പോണൻസ്, മോസ്റ്റ് ഓഫ് ദീസ് കമ്പോണൻസ് ആർ എംബഡഡ് വിത്തിൻ എ ഐ സി. ഒരു ഐ സിക്കകത്ത് തന്നെ ഉള്ള ഒരു സാധനമാണ് എന്ത് മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ. ഒരു മൈക്രോ പ്രോസസ്സറുണ്ട്, മെമ്മറി പ്രോഗ്രാം മെമ്മറി ഉണ്ട്, ഡാറ്റ സ്റ്റോറേജിന് വേറൊരു മെമ്മറി ഉണ്ട്, ഐ ഒ ഡിവൈസ് മൂന്നെണ്ണം ഇവിടെ ഉണ്ട്, റിയൽ ടൈം ക്ലോക്ക് ഉണ്ട്. ഇത്രയും കൂടെ ഒരു സിംഗിൾ ഐ സി ആയിട്ട് നമുക്ക് സിംഗിൾ പാക്കേജിനകത്ത് നമുക്ക് എവിടെ അവൈലബിൾ ആണ്, ഒരു മൈക്രോ പ്രോസസ്സർ മൈക്രോ കൺട്രോളറിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കമാൻഡ്സ് സെപ്പറേറ്റ് ആകുന്നതിന് പകരം ഒരു സിംഗിൾ കമാൻഡ്സ് മേടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും, എംബഡഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, മൈക്രോ പ്രോസസ്സറിന് അത്രയും ഈ ജനറൽ പർപ്പസ് പ്രോസസ്സറിന് അത്രയും എന്തായിരിക്കില്ല, പവർഫുൾ ആയിരിക്കില്ല ചിലപ്പോൾ എന്ത് ഈ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. പിന്നെ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം, ദ സി പി യു വേഴ്സസ് ഐ ഒ ഫങ്ഷൻസ് ആർ പാക്കേജ്ഡ് ആസ് എ സെപ്പറേറ്റ് ഐ സിസ്. സെപ്പറേറ്റ് ഐ സിസ് ആയിട്ടാണ് ഇതിനകത്ത് മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അതിനകത്ത് ഉണ്ടായിരിക്കും. ബട്ട് ഇതിന് മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റം മെനി ഇഫ് നോട്ട് ഓൾ ഓഫ് ദി ഐ ഒ ഫങ്ഷൻസ് ആർ ഇൻറ്റഗ്രേറ്റഡ് ഇൻ ദി സെയിം ഐ സി ഓർ സെയിം പാക്കേജ് വിത്ത് ദി സി പി യു. സി പി യുവിൻ്റെ കൂടെയുള്ള ആ പാക്കേജിനകത്ത് തന്നെ എന്തുണ്ടായിരിക്കും, കുറേ അധികം ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസും പെരിഫറൽ ഡിവൈസസൊക്കെ കമ്പൈൻഡ് ആയിട്ടായിരിക്കും. ഒരു സിംഗിൾ ഐ സിക്കകത്തായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക, മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന് സെപ്പറേറ്റ് ആയിരിക്കും, ഒന്നൊരു ഒരു സിംഗിൾ ഐ സി ആയിട്ട് നമുക്ക് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും, അതാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസൊക്കെ നോക്കാം നമുക്ക്. അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ്, ഹയർ ലെവൽ ഓഫ് ഇൻറ്റഗ്രേഷൻസ് ആർ ഈസി ടു സി. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം, നമുക്ക് നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഡിലീറ്റ് ചെയ്തിട്ട്. ഫസ്റ്റ് വൺ ഈസ് ലോവർ കോസ്റ്റ്, വൺ പാർട്ട് റീപ്ലേസസ് മെനി പാർട്സ്. ഇതിനകത്ത് ഒരു മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന സാധനം എന്തിനെ റീപ്ലേസ് ചെയ്യും, മറ്റതിനകത്തുള്ള ഒരുപാട് കമ്പോണൻസിന് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെയൊക്കെ കോസ്റ്റ് ചെയ്ത് വെച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സിംഗിൾ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ലോവർ കോസ്റ്റ് ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താ മനസ്സിലായില്ലേ,
The microcontroller can replaces many parts in the microprocessor based system. Microprocessor based system ഇതിനകത്തുള്ള പല സെപ്പറേറ്റ് സെപ്പറേറ്റ് പാർട്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ മൈക്രോകൺട്രോളർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് മോർ റിലയബിൾ, ഫ്യുവർ പാക്കേജ്, ഫ്യുവർ ഇൻ്റർ കണക്ഷൻസ്. നമുക്ക് എന്തായിരിക്കും, ഇൻറ്റേർണലി ഉള്ള കണക്ഷൻസ് ആയതുകൊണ്ട് എക്സ്റ്റേർണലി കണക്ഷൻസ് എന്തായിരിക്കും കുറവായിരിക്കും. മറ്റേതാണെങ്കിലോ പ്രോസസ്സറിന് മൈക്രോ മെമ്മറിയിലേക്ക് കണക്ഷൻസ് കൊടുക്കണം, പ്രോഗ്രാം മെമ്മറിയിലേക്ക് കൊടുക്കണം, ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി കൊടുക്കണം, ഐ ഒ ഡിവൈസസായിട്ട് കണക്ട് ചെയ്യണം. ഈ കണക്ഷൻസ് ഒക്കെ ഇൻറ്റേർണലി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് കൂടുതൽ റിലയബിൾ ആയിരിക്കും. പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റും, ബെറ്റർ പെർഫോമൻസ് ആയിരിക്കുന്നു. അതാണ് ആക്ച്വലി തേർഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ബെറ്റർ പെർഫോമൻസ്. സിസ്റ്റം കമ്പോണൻസ് ആർ ഒപ്റ്റിമൈസ്ഡ് ഫോർ ദ എൻവയോൺമെൻറ്റ്. സിസ്റ്റം കമ്പോണൻസ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാകും അവരുടെ പെർഫോമൻസിന് വേണ്ടി. ഓൾറെഡി പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് തന്നെ അത് ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും തരുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യേണ്ട, സെപ്പറേറ്റ് വയർ ചെയ്യേണ്ട, അതിന് അതിനുള്ള ബേർഡൻ നമ്മൾ തലയിൽ എടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഭയങ്കര ഹൈ കോസ്റ്റ് കൊടുത്ത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എന്ത് മൈക്രോ കൺട്രോളർ. അതുകൊണ്ട് തന്നെ അതൊരു ബെറ്റർ പെർഫോമൻസ് തരുന്ന ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കും. ദെൻ ഫാസ്റ്റർ സിഗ്നൽസ് ക്യാൻ സ്റ്റേ ഓൺ ദി ചിപ്പ്. ഒരു സിംഗിൾ ചിപ്പിനകത്തായതുകൊണ്ട് തന്നെ അത് തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻസും അത്രയും ഇതായതുകൊണ്ട് തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക എല്ലാ ഓപ്പറേഷൻസും. ലോവർ ആർ എഫ് സിഗ്നൽ, ഫാസ്റ്റ് സിഗ്നൽ ഡോൺ റേഡിയേറ്റ് ഫ്രം എ ലാർജ് പി സി ബോർഡ്. ഒരിക്കലും ഇവിടെ എന്തായിരിക്കില്ല, സിഗ്നൽസൊക്കെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സൊക്കെ ഇതിനകത്തായത് കൊണ്ട് തന്നെ, അതിൻ്റെ ഇൻ്റർ കണക്ഷൻസൊക്കെ അകത്തായത് കൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ലാർജ് പി സി ബോർഡിനകത്ത് നിന്ന് പി സി ബിക്കകത്ത് നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന പോലെ ഇതിനകത്ത് നിന്ന് റേഡിയേറ്റ് ചെയ്യില്ല, റൈസിക്കകത്ത് നിന്ന് റേഡിയേറ്റ് ഇല്ല. ദസ് ഇറ്റ്സ് ഒബ്വിയസ് വൈ മൈക്രോ കൺട്രോളേഴ്സ് ഹാവ് ബിക്കം സോ പ്രിവലൻറ്റ് ആൻഡ് ഈവൻ ഡൊമിനേറ്റ് ഇൻ ദി എൻറ്റയർ എംബഡഡ് വേൾഡ്. എംബഡഡ് സിസ്റ്റത്തിനകത്ത് ഒരു 99% നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, മൈക്രോ കൺട്രോളേഴ്സാണ്. മൈക്രോ പ്രോസസ്സർ നമ്മൾ വളരെ ചില സിറ്റുവേഷൻസിനകത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മൈക്രോ പ്രോസസ്സേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിലിക്കൺ എക്കണോമിക്സ്. ഫോർ മോസ്റ്റ് ഓഫ് ദി മേജർ സിലിക്കൺ വെൻഡേഴ്സ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ ആൻഡ് യൂറോപ്പ്, ഹൈ പെർഫോമൻസ് പ്രോസസ്സ് ഓൾസോ മീൻസ് ഹൈ പ്രോഫിറ്റ് മാർജിൻ. ഇപ്പോൾ നോർമലി ഈ ഐ സിസ് അല്ലെങ്കിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റും ജപ്പാനും യൂറോപ്പും ഒക്കെയാണ്. ഒരു ഹൈ പെർഫോമൻസ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹൈ പ്രോഫിറ്റ് മാർജിനിലാണ് ആക്ച്വലി അത് എന്ത് ചെയ്യുന്നത്, അവർ സെല് ചെയ്യുന്നത്, അവർ പ്രോഡക്റ്റ് ചെയ്യുന്നത്. ദസ് ദി ന്യൂവസ്റ്റ് സി പി യു ഡിസൈനേഴ്സ് ടെൻസ് ടു ബി ഇൻട്രൊഡ്യൂസ് ഇൻ ടു അപ്ലിക്കേഷൻസ് ഇൻ വിച്ച് കോസ്റ്റ് ഈസ് ഇൻ ദി ഓൾ കൺസ്യൂമിംഗ് ഫാക്ടർ ആസ് ഇറ്റ് ഈസ് എംബഡഡ് അപ്ലിക്കേഷൻസ്. അപ്പം പുതിയ ഒരു കൺസിഡറേഷൻസ് വന്നു നമ്മുടെ സി പി യു ഡിസൈൻ. ഇപ്പം നിങ്ങൾ നോക്കിയായിരുന്നു ബാക്കിയുള്ള കുറേ പ്രോസസ്സേഴ്സിന് ഒറ്റപ്പടി എന്തായിരിക്കും ഭയങ്കര ഹൈ കോസ്റ്റുള്ള സാധനമാണ്, ഹൈ പെർഫോമൻസ് എന്ന് പറയുക. നമ്മൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ ബോർഡ് എടുത്ത് നോക്കിയിരിക്കുന്നത് അതിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ഉള്ള പ്രോസസ്സേഴ്സ് ആയിരിക്കും. കാരണം വെച്ചാൽ അത് ഹൈ പെർഫോമൻസ് പ്രോസസ്സേഴ്സ് തന്നെയായിരിക്കും, അതിനെ ഡിസൈൻ ചെയ്യുന്നത് തന്നെ അതേപോലെ തന്നെയായിരിക്കും. ഒരു ഇപ്പം 286 തന്നെ പ്രോസസ്സർ, 80286 തന്നെ പ്രോസസ്സറിൻ്റെ ഹയർ വേർഷൻ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ അത്രയും എന്താണ് ഡിസൈൻ കോസ്റ്റ് സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡിസൈൻ കോസ്റ്റൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഇതാക്കാൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ മാർജിൻ ഇട്ടിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനകത്ത് ഇരുന്നിട്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു ഡിസൈനർ സി പി യു ഡിസൈനേഴ്സ് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ഇൻ ടു അപ്ലിക്കേഷൻസ് ഇൻ വിച്ച് കോസ്റ്റ് ഒരു എന്തല്ല കൺസ്യൂമിങ് ഫാക്ടർ അല്ലാത്ത രീതിയിൽ എംബഡഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോസസ്സർ എന്നുള്ള സാധനം ഡെവലപ്പ് ചെയ്തു. എ ന്യൂ സി പി യു ആർക്കിടെക്ചർ ഫസ്റ്റ് അപ്പിയേഴ്സ് ഇൻ ദി ഡെസ്ക്ടോപ്പ് ഓർ അതർ ഹൈ പെർഫോമൻസ് അപ്ലിക്കേഷൻസ്. ഇതിനകത്ത് നമ്മൾ മൂസ് ലോ അല്ലെങ്കിൽ ഗോർഡൻ മൂർ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ലോ ഉണ്ട്. പക്ഷേ ആ ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ 2 ഇയേഴ്സിലും അല്ലെങ്കിൽ 1.5 ഇയേഴ്സിലും നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കുറയും, അതിൻ്റെ പെർഫോമൻസ് ഭയങ്കര ഹൈ ആവുകയും ചെയ്യാനാണ്. അത് ആക്ച്വലി അയാൾ 1970സിൽ
ആക്ച്വലി പ്രൊഡിക്റ്റ് ചെയ്തതാണ്. ആ പ്രൊഡക്റ്റ് ചെയ്ത സാധനം ആക്ച്വലി അത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഓരോരോ വേർഷനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം 8085 എന്ന് പറഞ്ഞ പ്രോസസ്സർ 40 പിൻ ഐസിയാണ്. ഏതാണ്ട് ഒരു വലിയ നമ്മുടെ ഒരു ഒരു വിരലിൻ്റെ നീളത്തിലുള്ള ഒരു ഐസിയാണ്. ആക്ച്വലി ഒരു മിഡിൽ ഫിംഗറിൻ്റെ ലെങ്ത്തിലുള്ള ഒരു ഐസിയാണ്. അപ്പം അതൊരു 8 ബിറ്റ് പ്രോസസ്സറാണ്. ആക്ച്വലി 40 പിൻ ഐസിയാണ്, 8 ബിറ്റ് പ്രോസസ്സറാണ്. അപ്പം അതേ സൈസുള്ള ഒരു 16 ബിറ്റ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് പ്രോസസ്സർ ആണ്. ഇറ്റ് ക്യാൻ പ്രോസസ്സ് 16 ബിറ്റ് അറ്റ് എ ടൈം. നേരത്തെ 8 ബിറ്റ് ആയിരുന്നു പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം 16 ബിറ്റ് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അത് നേരത്തെ ഓൾമോസ്റ്റ് ഡബിളായി എന്ത് ചെയ്യാൻ പറ്റി, സ്പീഡിൽ അത് പെർഫോം ചെയ്യാൻ പറ്റും. സെയിം സൈസിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ സൈസ് കുറഞ്ഞിട്ട് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പം അങ്ങനെയായിരിക്കും അടുത്തടുത്ത ഓരോ വേർഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം അത്രയും ഫാസ്റ്റായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് ഓൾറെഡി ഫസ്റ്റ് വേർഷൻ ഡെവലപ്പ് ചെയ്ത സമയത്ത് ഒരാൾ പ്രെഡിക്റ്റ് ചെയ്തതാണ്. മൂസ് എന്ന് പറഞ്ഞാൽ ഇൻ്റലിൻ്റെ കോ ഫൗണ്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്, ജോർഡൻ മൂർ എന്ന് പറഞ്ഞ ഒരാളാണ്, സയൻറ്റിസ്റ്റാണ്. ആക്ച്വലി മൂപ്പര് പ്രെഡിക്റ്റ് ചെയ്തതാണ് അന്ന് ഇങ്ങനെ തന്നെ ഇനി വരുമെന്ന്. അതായത് ഓരോ 2 ഇയേഴ്സിലും 1.5 2 ഇയേഴ്സിലും അങ്ങോട്ട് ഈ പെർഫോമൻസ് ഓൾമോസ്റ്റ് ഡബിൾ ആവുകയും അതിൻ്റെ സൈസ് സെയിം ആവുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഓൾമോസ്റ്റ് ഹാഫ് ആവുകയും ചെയ്യും. അപ്പം ഡെൻസിറ്റി കുറയും, പക്ഷേ ഡെൻസിറ്റി കൂടും, അതായത് സൈസ് കുറയും, പെർഫോമൻസ് എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ഡബിൾ ആവുകയും ചെയ്യും. ഓരോ 2 ഇയേഴ്സിലും അല്ലെങ്കിൽ 1.5 2 ഇയേഴ്സിലും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ജോർഡൻ മൂർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്തത്. ഇതാണ് ആക്ച്വലി മൂസ് ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സിലിക്കൺ എക്കണോമിക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ 2 ഇയേഴ്സിലും അത്രയും ഭയങ്കര ഫാസ്റ്റായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇതാണ്. ആസ് എ സിലിക്കൺ വെണ്ടേഴ്സ് കണ്ടിന്യൂസ് ടു ഇമ്പ്രൂവ് പ്രോസസ്, ഇറ്റ്സ് ഈൽഡ് ബിഗിൻ ടു റൈസ് ആൻഡ് ദി പ്രോഫിറ്റ് മാർജിൻ ഗോ അപ്പ്. അപ്പം ഇത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പെർഫോമൻസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റും അതേപോലെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ പ്രൈസും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ പ്രോഫിറ്റും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ആക്ച്വലി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ജോർഡൻ മോ പറഞ്ഞിരിക്കുന്ന മൂസ് ലോ എന്ന് പറയുന്ന ഇതാണ് 1981 1981 ലോജിക് ട്രാൻസിസ്റ്റേഴ്സ് പെർ ചിപ്പ്, ഒരു ഇൻ മില്യൺസിലാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ചിപ്പിനകത്തുള്ള ലോജിക് കമ്പോണൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും മില്യൺസ്, 0.01 മില്യൺസ് ആണ് എന്തിനകത്തുണ്ടായിരുന്നത്, 0.001 ആയിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്, ഈ 1981 മനസ്സിലായില്ലേ? അത് 83 ഏതാണ്ട് എത്രയായി നോക്കി വെക്കാൽ മതി. എയ്റ്റി ത്രീയില് ഇത്ര ആയിട്ടുണ്ട്, 85 ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട്, ഡബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സൈസിലും ആസ് എൻ 2009 നോക്കിയാൽ മതി 10,000 മില്യൺ കമ്പൗണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ അതിനെങ്കിലും കുറച്ചും കൂടെ ക്ലാരിറ്റി കാണാം. 10,000 ട്രാൻസിസ്റ്റേഴ്സ് 1981 ഒരു പാക്ക് ചെയ്ത് ഒരു സിലിക്കനകത്ത് ഒരു ഐസിക്കകത്ത് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും സൈസ് വേണമായിരുന്നു, 10,000 ട്രാൻസിസ്റ്റേഴ്സ്. മനസ്സിലായില്ലേ? ഇനി 84 അത്രയും ട്രാൻസിസ്റ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓൾമോസ്റ്റ് പകുതി മതി. 87 ഓരോ 3 ഇയേഴ്സ് കഴിയുമ്പോഴും ഇതെന്താണ്, ഇതിൻ്റെ സൈസ് ഓൾമോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെയിം സൈസ്. 2002 വരെയുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. 2002 ഇത്രയും സൈസുള്ളൊരു ഐ സിക്കകത്ത് ഇയർ എമൗണ്ട്, അതായത് എത്ര നോക്കിയേ, 10,000 1,10,000,000,000 ആണ് ആക്ച്വലി ഇതിനകത്തുള്ളത്, 150 ബില്യൺസ് ആക്ച്വലി. ഇത്രയും ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് ഇവിടെ 10,000 ആയിരുന്നു ട്രാൻസിസ്റ്റേഴ്സ്, ഇവിടെ ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ആക്ച്വലി മൂസ് ഗോർഡൻ മൂർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് 81 മുമ്പേ പ്രൊഡക്ട് ചെയ്തൊരു കാര്യം. ഇത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനാണ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ആക്ച്വലി അദ്ദേഹം പ്രൊഡക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂസിങ് ദ കോസ് ആസ് എ ബേസിക്സ് ഓഫ് മൈക്രോ കൺട്രോളർ.
ബേസ് കോർ എന്ന് പറയുന്ന സാധനം, നമ്മൾ ബേസിക് സർക്യൂട്ട് എന്ന് പറയുന്ന സാധനം തന്നെയാണ് അതിൻ്റെ എന്തായിട്ട് എടുത്തിരിക്കുന്നത്, മൈക്രോ കൺട്രോളറിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. സിലിക്കൺ വെണ്ടേഴ്സ് ക്യാൻ ഓൾസോ ടേക്ക് ദി ബേസിക് മൈക്രോ പ്രോസസ്സർ കോർ ആൻഡ് യൂസ് ഇറ്റ്സ് ബേസിക്സ് ഓഫ് എ മൈക്രോ കൺട്രോളർ. മൈക്രോ പ്രോസസ്സറിൻ്റെ ബേസിക്സ് ആണ് ആക്ച്വലി മൈക്രോ കൺട്രോളറിൻ്റെ എന്തായിട്ട് എടുത്തിരിക്കുന്നത്, ബേസിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. കോസ്റ്റ് റെഡ്യൂസിങ് ദി മൈക്രോ പ്രോസസ്സർ കോർ മൈറ്റ് ലീഡ് ടു എ ഫാമിലി ഓഫ് മൈക്രോ കൺട്രോളർ ഡിവൈസ്. ഇപ്പം മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന സാധനം ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഓരോ വെർഷൻ കഴിയുന്നതനുസരിച്ച് അത് കോസ്റ്റ് ഇങ്ങനെ കൂടിയും അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുകയാണ്. അതിനകത്ത് ലോ കോസ്റ്റ് ഒരു ലെസ്സർ വേർഷൻ എന്ന് പറഞ്ഞ സാധനമായിട്ട് ഡെവലപ്പ് ചെയ്താണ് ആക്ച്വലി ഇത് മൈക്രോ കൺട്രോളർ ഡിവൈസ് എന്ന് പറഞ്ഞത്. ഇൻ്റൽസ് 8086 പ്രോസസ്സർ ലീഡ് ടു അത് 80186 ഫാമിലി ഓഫ് ഡിവൈസ്, മോട്ടോറോള 68. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8086 എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് മാറി, 186 ആയിട്ട് മാറി, പിന്നെ 286 ആയി മാറി, 386 ആയി മാറി, 486 ആയി മാറി. ഇത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞ കമ്പനി മാത്രം ഡെവലപ്പ് ചെയ്തതാണ്. ഇനി അതേപോലെ തന്നെ മോട്ടോറോള എന്ന് പറഞ്ഞ കമ്പനി 6800 എന്ന് തന്നെ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സോറി 68020 എന്ന് തന്നെ CPU നെക്സ്റ്റ് ഉണ്ടാക്കി, 68300 എന്ന് തന്നെ ഫാമിലി നെക്സ്റ്റ് ഡിവൈസ് ആക്കി മാറ്റി. ഇങ്ങനെ ഓരോ വേർഷൻസ് ഇങ്ങനെ അവർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോഞ്ച് ചെയ്തതനുസരിച്ചിട്ട് പെർഫോമൻസ് കൂടും, അതിന് ഹയർ എന്താണ് ഹയർ വേർഷൻസ് ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, അതിന് ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും അതിനകത്ത്. സിസ്റ്റം ഓൺ സിലിക്കൺ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ത്, SOS എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓൺ സിലിക്കൺ. ഒരു സിംഗിൾ ചിപ്പിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻറ്റയർ പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംബഡ് ചെയ്യാൻ പറ്റും. ടുഡേസ് ഇറ്റ്സ് കോമൺ ഫോർ എ കസ്റ്റമർ വിത്ത് എ റീസണബിൾ വോളിയം പ്രൊജക്ഷൻസ് ടു കംപ്ലീറ്റ്ലി ഡിസൈൻ ആൺ ആൻ അപ്ലിക്കേഷൻ സ്പെസിഫിക് മൈക്രോ കൺട്രോളർ കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ CPU എലമെൻറ്റ്സ് ആൻഡ് എ മൾട്ടിപ്പിൾ പെരിഫറൽ ഡിവൈസ് ഓൺ എ സിംഗിൾ സിലിക്കൺ ഡൈ. ഒരു സിംഗിൾ ICക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻറ്റയർ മൈക്രോ പ്രൊസസ്സറും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ആർ നോട്ട് ഡിസൈൻ ഫ്രം എ സ്ക്രാച്ച്. അപ്പോൾ ഇതിനകത്ത് ഓരോരോ എന്താ പറയുക, സിംഗിൾ ICs ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. ആക്ച്വലി അത് എന്താ പറയുക, സെപ്പറേറ്റ് ICs ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പെരിഫറൽ ഡിവൈസസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. എൻജിനീയർസ് കണക്ട് ദീസ് മോഡ്യൂൾസ് വിത്ത് കസ്റ്റം ഇൻ്റർ കണക്ട് ലോജിക് ക്രിയേറ്റിംഗ് എ ചിപ്പ് ദാറ്റ് കണ്ടെയ്നിങ് ദി എൻ്റയർ ഡിസൈൻ. കൺസിഡറിങ് ദീസ് എലമെൻറ്റ്സ് ഓൺ ടു എ സിംഗിൾ പീസ് ഓഫ് സിലിക്കൺ കോൾഡ് സിസ്റ്റം ഓൺ സിംഗിൾസ്. നമുക്ക് ആക്ച്വലി എന്താ പറയുക, പാർഷ്യലി കംപ്ലീറ്റഡ് ആയിട്ടുള്ള സിലിക്കൺ ചിപ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് പാർഷ്യലി കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് വെച്ചാൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, അത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റഡ് ആയിരിക്കത്തില്ല. ഇനി നമ്മുടെ അപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഗർ ചെയ്യാൻ പറ്റും. ആ കോൺഫിഗർ ചെയ്തിട്ട് നമ്മുടെ സർക്യൂട്ടായിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഈ സിലിക്കൺ ചിപ്പിലത്തേക്ക് നമുക്ക് എംബഡ് ചെയ്യാൻ പറ്റും. അതിനെ ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സർക്യൂട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് സിസ്റ്റം ഓൺ സിംഗിൾ സിലിക്കൺ SOS ഓർ SOC എന്ന് പറയുന്നത്. എ സിംഗിൾ പീസ് ഓഫ് സിലിക്കൺ ഈസ് കോൾഡ് സിസ്റ്റം ഓൺ സിലിക്കൺ. ഓക്കെ, താങ്ക് യു.